പ്രധാനമന്ത്രി പ്രശംസിച്ച രാജപ്പനെ കാണണമെങ്കിൽ നടുക്കായലിലേക്ക് പോകണം. ആളുകൾ വലിച്ചെറിയുന്ന കുപ്പിയും പ്ലാസ്റ്റിക്കും തോണിയിൽ പോയി പെറുക്കിയെടുത്ത് വിറ്റുകെട്ടുന്ന ചില്ലിക്കാശിൽ ജീവിക്കുന്ന NS രാജപ്പൻ. 15 വർഷമായി ഭിന്നശേഷിക്കാരനായ രാജപ്പനാണ് കുമരകം കായലിന്റെ കാവൽക്കാരൻ. ആ കഥ പുറത്തിറങ്ങിയപ്പോൾ സ്നേഹസമ്മാനങ്ങളുമായി പലരും കൈപ്പുഴമുക്കിലെ പൊളിഞ്ഞു വീഴാറായ വീട്ടിലേക്ക് ഓടിയെത്തി. സ്വാധീനമില്ലാത്ത കാലിൽ ഇഴഞ്ഞു നീങ്ങി കായലിലെ മാലിന്യം കോരുന്ന രാജപ്പനെ കാണാൻ പരിസ്ഥിതി ദിനത്തിൽ വീണ്ടും ഞങ്ങൾ പോയി. പൊളിഞ്ഞ വീടൊക്കെ മാറി പുതിയ വീട് വെച്ചു. നമ്പർ പോയി, ചെറുക്കൻ്റെ കയ്യിൽ നമ്പർ ഇല്ലായിരുന്നു. എങ്ങനെയാണ് വിളിക്കാൻ ഒത്തില്ല ആ സമയത്ത്. ഞാൻ ആഗ്രഹിച്ചിരുന്ന എല്ലാവരെയും വിളിക്കണം. പോളം നിറഞ്ഞ കായലിൽ വള്ളമിറക്കിയിട്ട് ദിവസങ്ങളായി. വർഷം കഴിയും തോറും കായലിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കിന് കുറവൊന്നുമില്ല. ചിലപ്പോൾ ചത്ത പട്ടീനെ വരെ കിട്ടാറുണ്ട്. ഇപ്പോഴാ പോളയും കയറി. പോള തന്നെയല്ല, പോളതിൻ്റെ ഒഴി പൊക്കോളും. ഈ ചാക്കിനകത്ത് കയറ്റി പല സൈസ് സാധനമല്ല കൊണ്ടിരുന്ന കോഴിയെ കൊന്ന കൊടലും മറ്റേതും മറിച്ചതും. 72 വയസ്സുണ്ട്. ആയുസ്സുള്ളിടത്തോളം കാലം കായലിൽ പോണം, കുമരകത്തിന്റെ പച്ചപ്പ് കാക്കണം. പോകുമ്പോൾ ഒരാഗ്രഹം പറഞ്ഞു, വള്ളത്തിൽ പോയി പ്ലാസ്റ്റിക് ഒന്നുമില്ലാതെ വെറും കൈയോടെ ഒരിക്കലെങ്കിലും തിരിച്ച് വീട്ടിലെത്തണം. കോട്ടയത്തു നിന്നും അരവിന്ദിനൊപ്പം അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.